അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുഞ്ഞുള്ളിയുടെ ചെടിയാണിത്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ടും വളർത്തിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഒനിയന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുള്ളിയും ഉള്ളിയൊക്കെ അങ്ങനെ കുറച്ച് കിളിപ്പ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് മണ്ണിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ റെഡി ആയി കിട്ടും. അത് വെളുത്തുള്ളിയുടെ ആകാം, പക്ഷെ എന്നാലും കുഞ്ഞുള്ളിയും ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളിയുടെ ഈ ഒരു കിളിപ്പിന് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിവതും നമ്മുടെ കുഞ്ഞുള്ളിയുടെയും ഉള്ളിയുടെയാണ് ഏറ്റവും ബെസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് തക്കാളിയാണ് കേട്ടോ. ഇത് തക്കാളി ഞാൻ അരിയിട്ട് പാകി വളർത്തിയ തക്കാളിയാണ്. ഇവിടെ സാധാരണ നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനെ റെഡിമെയ്ഡ് പോലെ നമുക്ക് തക്കാളി ചെടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിയ ചെടിയാണ്. വാങ്ങിയ ചെടിയത് നിറച്ച് ഇലകളായിരുന്നു, പക്ഷെ ഞാനത് അതിനെ ഇലകളൊക്കെ വെട്ടി മാറ്റി. കാരണം എങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ഫ്രൂട്ട്സിന്, അതായത് നമ്മുടെ തക്കാളി സീഡിന് നന്നായിട്ടും തക്കാളിപ്പഴത്തിന് നന്നായിട്ട് ഊർജം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് മൊത്തം ഇലകളിലോട്ട് പോകും. ഇലകൾ കൂടി കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ഇതൊക്കെ പരീക്ഷണത്തിൽ കൂടെ മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ കുഞ്ഞൊരു വാവ തക്കാളി നിൽക്കുന്നുണ്ട്. കാൻഡി ടോം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇതൊരുമാതിരി പ്ലം ടൊമാറ്റോ ഇല്ലേ, അതുപോലെ അതിൻ്റെ ഒരു ഫാമിലി ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ മാക്സിമം സൈസ് ഇത് ഇത്രയാണ്. എപ്പോഴും ഏറ്റവും നല്ലത് നമ്മൾ മണ്ണിൽ പാകുന്നതാണ് നല്ലത്, അതായത് വെളിയിൽ നമ്മുടെ ഗാർഡനിൽ. കാരണം ചട്ടിക്കകത്ത് വെക്കും തോറും അതിൻ്റെ വിളവ് കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ആന്തൂറിയം. ഈ ആന്തൂറിയം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം എന്തായാലും ആയ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ഇപ്പോൾ സീസൺ ആയപ്പോഴാണ് നമ്മുടെ ആന്തൂറിയത്തിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ വെറും ഇലകൾ മാത്രമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് മുളകിൻ്റെ ചെടിയാണ് കേട്ടോ. ഈ മുളകിൻ്റെ ചെടി ഞാൻ വെച്ചത് നമ്മുടെ മുളകില്ലേ, ഡ്രൈ റെഡ് ചില്ലി ഇല്ലേ, നമ്മുടെ വറ്റിൽ മുളക് നമ്മൾ പാട്ടയ്ക്കകത്തിട്ട് വെക്കുമ്പോൾ ദേ ഇങ്ങനെ നമ്മുടെ അടിവശത്ത് ഇങ്ങനെ അരി കിടക്കുന്നത് കാണാം. അപ്പം ഈ അരിയാണ് ഞാൻ അങ്ങോട്ട് മണ്ണിലിട്ട് ഞാനൊന്ന് പാകി എടുത്തപ്പോൾ ദേ നമ്മളുടെ മുളക് ചെടി ആയി വന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പൂവോ അങ്ങനൊന്നും വന്നിട്ടില്ല, വന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്കുള്ളത് മിൻറ്റിൻ്റെ ചെടിയാണ്. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈനിലും സുലൈമാനി അങ്ങനെയൊക്കെ ഇടുന്നതാണ്. ഇതിൻ്റെ തണ്ട് നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് ഭയങ്കര കട്ടിയാണ്. ഈ തണ്ടിന് ഒരുമാതിരി ആര് ഉള്ള ടൈപ്പ് തണ്ടാണിത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് സുലൈമാനിയൊക്കെ ഇടുമ്പോൾ ഇല നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഇല എടുക്കാം. പിന്നെ ബിരിയാണിക്കകത്തൊക്കെ ഇടുകയാണെങ്കിലും തണ്ടിടാൻ പറ്റില്ല, ഇല മാത്രം എടുത്ത് ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ വെച്ചിരിക്കുന്നൊരു ചെടി. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ ഇതാണ് പൊട്ടറ്റോ. ഈ പൊട്ടറ്റോ ചെടി ഞാൻ 3-4 പൊട്ടറ്റോ എടുത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പാകി. അപ്പോൾ ഇതാ കണ്ടോ, പുറത്ത് വെളിയിൽ ഞാൻ നട്ടി നോക്കിയിട്ടുണ്ട്, ചട്ടിക്കകത്ത് നട്ട് നോക്കിയിട്ട്. ചട്ടിയിൽ നമുക്കിപ്പോൾ ചെറിയ ചെറിയ 7 എണ്ണം കിട്ടിയാൽ നമുക്ക് വെളിയിൽ അതിനെ വളർത്തിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗള് നല്ല സൈസിലുള്ള സാധനം കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് ഗാർഡനിൽ തന്നെ ഇതിനെയൊക്കെ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇത് പറ്റുള്ളല്ലോ, ചട്ടിക്കകത്ത് വെക്കുന്നതല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ 2 തരം മണ്ണാണ് വാങ്ങിയത്. ഇത് നമ്മൾക്ക് വീട്ടിനകത്ത് ഇടാൻ പറ്റിയ മണ്ണാണ്. അപ്പം ചെറിയ ഈ പ്രാണികളൊന്നും വരാത്ത ടൈപ്പ് മണ്ണാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് ഈ മണ്ണ് കണ്ടോ, ഈ മണ്ണെന്ന് പറയുന്നത് വെളിയിൽ യൂസ് ചെയ്യാനുള്ള കമ്പോസ്റ്റും മണ്ണുമൊക്കെയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിനകത്ത് യൂസ് ചെയ്താൽ അത് നമ്മൾ പ്രത്യേകം ചോദിച്ചു വേണം ഇവിടെ വാങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ വീട്ടിനകത്ത് നമ്മൾ ആ വെളിയിലിടുന്ന മണ്ണിട്ട് കഴിഞ്ഞാൽ ഇൻസെക്ട്സും ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ വീടിനകവും ആകെ ഇതാവും, ഇതുങ്ങളുടെ ഒരു ശല്യമാവും. അതുപോലെ തന്നെ എന്താ പറയുക, ചെടിക്കും അത് നല്ലതല്ല.
എവിടെയാണ് ഈ കിളികൾ കിടന്ന് കരയുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. ആ അതെ അതെ, ആ കിളിയാണ്. ഇതേ കണ്ടോ, ഒരു കിളി ഇപ്പൊ പറന്നു പോയില്ല. കണ്ടോ, ആ കിളിയാണ് കിടന്ന് ഈ ഒച്ച ഉണ്ടാക്കുന്നത്.